ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ ഒരു വീഡിയോ കൂടി പറയാനായിട്ട് വന്ന് നിങ്ങൾ തംബ്നെയിൽ കണ്ടപോലെ തന്നെ ഇപ്പം എങ്ങനെയാണ് 5 ദിവസം കൊണ്ട്, വെറും 5 ദിവസം കൊണ്ട് നമുക്ക് നല്ലൊരു സ്കിൽഡ് ആയിട്ടുള്ള പ്ലെയർ ആവാനായിട്ട് പറ്റുക, അല്ലെങ്കിൽ നല്ലൊരു പ്രോ പ്ലെയർ ആവാനായിട്ട് പറ്റുക. ഇപ്പം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കും, 1 മാസം കൊണ്ടും 2 മാസം കൊണ്ടും ചിലപ്പോൾ നിങ്ങൾക്ക് പ്രോ പ്ലെയർ ആവാൻ പറ്റിയെന്ന് വരത്തില്ല. ഇപ്പം ഞാൻ ഈ പറയാൻ പോകുന്ന 5 ടിപ്സ് കൊണ്ട് ഇപ്പം ഞാൻ ഷുവർ ചെയ്യുന്നു, ഞാൻ ഗ്യാരണ്ടി ചെയ്യുന്നു, ഇപ്പം നിങ്ങൾക്ക് നല്ലൊരു പ്രോ പ്ലെയർ ആവാനായിട്ട് മാറ്റാൻ പറ്റും. സോ ഇതുവഴി നിങ്ങളുടെ ഗെയിം പ്ലേക്ക് നല്ല രീതിക്ക് മാറ്റങ്ങൾ സംഭവിക്കും. പക്ഷേ മാറി ഞാൻ ഈ തരാൻ പോകുന്ന 5 ബേസിക് കാര്യങ്ങൾ നിങ്ങളുടെ ഗെയിം പ്ലേസ് നിങ്ങൾ നാടി നോക്കുക, എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഗെയിം പ്ലേ മാറ്റം വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക. ഇപ്പം മാറ്റം വരുന്നുണ്ടോ ഇല്ലയോ എന്ന് അവിടെ ഡൗട്ട് പറയാൻ പറ്റത്തില്ല. ഇപ്പം എന്തായാലും ഇപ്പം ഞാൻ ഗ്യാരണ്ടി ഇരുന്നു, നിങ്ങൾക്ക് എന്തായാലും നല്ല രീതിക്ക് നല്ലൊരു പ്രോ പ്ലെയർ ആയിട്ട് മാറാൻ പറ്റും. ഇപ്പം പ്രോ പ്ലെയർ എന്നുള്ളൊരു പഴയൊരു വാക്കാണ്, സ്ഥിരം ക്ലീശയാണ്. ഇപ്പം അതിനുപകരമായിട്ട് നല്ലൊരു സ്കിൽഡ് ആയിട്ടുള്ള പ്ലെയർ നിങ്ങൾക്ക് ആവാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് വന്നതിന് മുമ്പ് നമ്മുടെ ഫാമിലി പുതിയതായിട്ട് ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ ഗൈസോ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക, മസ്റ്റ് ആയിട്ട് ഒരു ബെൽ ബട്ടൺ ഓൺ ആക്കി വെച്ചേക്കുക. എന്നാൽ മാത്രമേ ഞാനിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഒരു സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഇപ്പം അവസാനം വരെ കാണാൻ ശ്രമിക്കുക, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഓക്കെ, സോ ഒട്ടും തന്നെ പറഞ്ഞ് ലാഗ് അടുപ്പിക്കുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ മനുഷ്യമാരെ, അപ്പം നമ്മുടെ 5 മെയിൻ ടിപ്പിലേക്ക് വന്നതിന് മുമ്പ് 2 കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പം ഈ 2 കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും വേണം. ഒന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ, ഡോണ്ട് ബോദർ യുവർ ലിമിറ്റേഷൻ, അതായത് നിങ്ങളുടെ പരിമിതികളെ നിങ്ങൾ ഒരിക്കലും മൈൻഡ് ചെയ്യാതിരിക്കുക. ഇപ്പം നിങ്ങൾക്കറിയായിരിക്കും, പല കൂട്ടുകാരും, എനിക്കറിയുന്ന പല കൂട്ടുകാരും 1 GB 2 GB റാമിലൊക്കെ ഉള്ള ഫോണിലൊക്കെയാണ് കളിക്കുന്നത്. മാത്രമല്ല അവരുടെ ടോപ്പ് അപ്പ് ചെയ്യാലും പോലും പൈസ കാണത്തില്ല. ഇപ്പം അങ്ങനെയുള്ളവർ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പം നിങ്ങൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ, നിങ്ങളുടെ കയ്യിലുള്ള ഫോൺ വെച്ച് നിങ്ങൾ കളിക്കുക. നിങ്ങൾ ഗൺസ്കിന്നിലോ അല്ലെങ്കിൽ ടോപ്പ് അപ്പിലോ കോസ്റ്റ്യൂമിലോ ഒന്നും നിങ്ങൾ മൈൻഡ് ചെയ്യാതെ ഇപ്പം നിങ്ങളുടെ സ്കില്ലിൽ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്ത് കളിക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പം ഇങ്ങനെയുള്ളവരുടെ കാര്യമാണ് ഇപ്പം പറയുന്നത്. ഇപ്പം അവർ ഇങ്ങനെ ശ്രദ്ധിക്കുക. ഇപ്പം മറ്റുള്ളവരെ നിങ്ങൾ നോക്കിയേ വേണ്ട. ഇപ്പം മറ്റുള്ള ഹീറോയ്ക്ക് അടിച്ചവരും ഇപ്പം ഗ്രാൻഡ് മാസ്റ്റർ അടിച്ചവരെ നിങ്ങൾ നോക്കിയേ വേണ്ട. ഇപ്പം നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി നിങ്ങൾ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ മച്ചമാരെ, അപ്പോൾ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ മൈൻഡിൽ വെക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ബി കോൺഫിഡൻസ് അല്ലെ ബി പോസിറ്റീവ്. ഇപ്പം ഒരിക്കലും നിങ്ങളെ നെഗറ്റീവായിട്ട് ചിന്തിക്കാതിരിക്കുക. ഇപ്പം പല കൂട്ടുകാരും പറയുന്നുണ്ട്, ഇപ്പം ഞാൻ ഊബാണ്, എനിക്ക് ലോൻ്റെ ഡിവൈസ് ആണ്, ഇപ്പം അതുകൊണ്ട് എനിക്ക് കളിക്കാനായിട്ട് പറ്റത്തില്ല എന്ന് കുറേ കൂട്ടുകാർ പറയുന്നുണ്ട്. സോ അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാതിരിക്കുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ ഒരാളെ നിങ്ങളുടെ ടീമിൽ കാണത്തുള്ളൂ, മറ്റേ ആൾ 3-4 പേരുണ്ട് ഇപ്പം മറ്റേ ടീമിൽ. സോ അന്നേരം നിങ്ങളുടെ മൈൻഡിൽ ഓട്ടോമാറ്റിക്കായിട്ട് ചിന്ത വരും, ഇപ്പം എനിക്ക് അവരെ സ്കോഡ് വിപ്പ് ചെയ്യാനായിട്ട് പറ്റത്തില്ല, ഞാനിപ്പം ഡെഡ് ആവുന്ന ഇപ്പം നിങ്ങളുടെ മൈൻഡിൽ ഓട്ടോമാറ്റിക്ക് ഒരു ചിന്ത വരും. ഇപ്പം അത് നിങ്ങൾ പാടില്ല. ഓക്കെ, അപ്പം നിങ്ങൾ എന്തോ വരട്ടെ, ഇപ്പം നിങ്ങൾ ഡെഡ് ആവിക്കോട്ടെ, എന്തോ സംഭവിച്ചോട്ടെ, ഇപ്പം അത് നിങ്ങൾ ഒരിക്കലും മൈൻഡ് ചെയ്യൽ. സോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ സ്കില്ല് അവിടെ ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക, നിങ്ങളുടെ സ്കില്ല് അവിടെ വർക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ അമ്മച്ചമാരെ, അപ്പം നമുക്ക് നമ്മുടെ 5 മെയിൻ ടിപ്പിലേക്ക് പോകാം. ഇപ്പം നമ്മുടെ മെയിൻ കണ്ടന്റിലേക്ക് പോകാം. ഇപ്പം നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്, ഈ 5 ടിപ്പ് ഞാൻ വെറുതെ വായി തോന്നിയത് വിളിച്ച് പറയുവാണെന്ന്. ഇപ്പം അങ്ങനല്ല, ഇപ്പം ഞാൻ നല്ല രീതിക്ക് ഇതിനെ പറ്റി പഠിച്ചിട്ട് മാത്രമല്ല വലിയ വലിയ പ്രോ പ്ലേസ് യൂസ് ചെയ്യുന്ന ട്രിക്സും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ 5 ടിപ്പിൽ കൂടെ പറഞ്ഞു തരുന്നത്. സോ ഈ ഒരു ട്രിക്സ് നിങ്ങൾ ഫോളോ ചെയ്യുക. ഇപ്പം 5 ദിവസത്തെ ട്രെയിനിങ് പീരീഡ് വെച്ച് കഴിച്ചപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിക്ക് നിങ്ങളുടെ ഗെയിം പ്ലേ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം നമ്മൾ തരാൻ പോകുന്ന 1 ടിപ്പ് എന്താണെന്ന് ചോദിച്ചാൽ, കഴിച്ചപ്പോൾ നിങ്ങൾ ട്രെയിനിങ്ങോ ക്ലാഷ് കോഡോ കളിക്കുക. ഒരു ദിവസം നിങ്ങൾക്ക് എത്ര ട്രെയിനിങ്ങോ ക്ലാഷ് കോഡോ കളിക്കാനായിട്ട് പറ്റുമോ, കഴിച്ചപ്പം അത്രയും നിങ്ങൾ കളിക്കുക. സോ എന്തിനാന്ന് ചോദിച്ചാൽ, ഇപ്പം ക്ലാഷ് കോഡ് നിങ്ങളുടെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നല്ല രീതിക്ക് സഹായിക്കും. മാത്രമല്ല മൊമെൻ്റ് സ്പീഡ് നിങ്ങൾക്ക് ക്ലാഷ് കോഡ് വെച്ച് ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും. മാത്രമല്ല ട്രെയിനിങ് നിങ്ങൾക്ക് സർവൈവ് ചെയ്ത് കളിക്കാനും, മാത്രമല്ല മൊമെൻ്റ് സ്പീഡ് നല്ലപോലെ ഇൻക്രീസ് ചെയ്യാനും കഴിച്ചപ്പോൾ നിങ്ങളെ സഹായിക്കും. കഴിച്ചപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. സോ നിങ്ങൾ ഒരു ദിവസം നിങ്ങൾക്ക് എത്രയും കൊണ്ട് 50-60 ക്ലാഷ് കോഡോ അല്ല ട്രെയിനിങ്ങോ കളിക്കാൻ പറ്റുമോ, കഴിച്ചപ്പോൾ അത്രയും നിങ്ങൾ കളിക്കുക. കഴിച്ചപ്പോൾ ഒരിക്കലും നിങ്ങൾ ക്ലാസിക്കോ അല്ലെ റാങ്ക്ഡ് മാച്ചോ കളിക്കരുത്. ഓക്കെ, ഇപ്പം നമ്മൾ 2 പോകുന്ന ടിപ്പ് എന്താണെന്ന് ചോദിച്ചാൽ, കഴിച്ചപ്പോൾ ഇൻക്രീസ് യുവർ മൊമെൻ്റ് സ്പീഡ്. നിങ്ങളുടെ മൊമെൻ്റ് സ്പീഡ് എങ്ങനെയാണ് നിങ്ങൾ ഇൻക്രീസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, കഴിച്ചപ്പം ഗൺ ഒന്നുമില്ല, ഗണ്ണില്ലാതെ നിങ്ങൾ ഓടിയാൽ മതി. അതായത് നിങ്ങൾ ഫയർ ചെയ്തിട്ട് കഴിച്ചപ്പോൾ സിക്സാക് മോഷനി ഓടാനായിട്ട് ശ്രമിക്കുക. സിക്സാക് മോഷൻ്റെ ഒരു വീഡിയോ നമ്മൾ പിന്നീട് ചെയ്യുന്നുണ്ട്. എന്തായാലും നിങ്ങൾ ഇതൊന്ന് അറിഞ്ഞു വെച്ചേക്കുക. അതായത് നിങ്ങൾ ഫയർ ചെയ്തു, SGM ആവട്ടെ HGM ആവട്ടെ, നിങ്ങൾ ഫയർ ചെയ്തു. ഫയർ ചെയ്തിട്ട് നിങ്ങൾ അവിടെ ഒരിക്കലും നിൽക്കരുത്. കഴിച്ചപ്പോൾ നിങ്ങളുടെ ഗൺ നിങ്ങൾ സ്വിച്ച് ചെയ്തിട്ട് നിങ്ങൾ ഓടുക, അല്ലെങ്കിൽ നിങ്ങളുടെ കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ പാൻ എടുത്തിട്ടോ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക. ഓക്കെ, അങ്ങനെ നമ്മുടെ 2 ടിപ്പും കഴിഞ്ഞ്, 3 ടിപ്പ് എന്താണെന്ന് ചോദിച്ചാൽ, കഴിച്ചപ്പോൾ നിങ്ങളെ കൊണ്ട് എത്ര ഫാസ്റ്റ്ലി ഗ്ലൂ വാൾ ഇടാനായിട്ട് പറ്റുമോ, കഴിച്ചപ്പോൾ അത്രയും നിങ്ങൾ ഫാസ്റ്റ് ഗ്ലൂ വാൾ ഇടാനായിട്ട് ശ്രമിക്കുക. സോ ഗ്ലൂ വാൾ പെട്ടെന്ന് ഇടുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കഴിച്ചപ്പോൾ ഞാൻ പറ്റുമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. കഴിച്ചപ്പോൾ 0.3 സെക്കൻഡ് കൊണ്ട് എങ്ങനെ ഗ്ലൂ വാൾ സിറ്റപ്പ് ഇടാമെന്ന് നമ്മൾ ചെയ്തിട്ടുണ്ട്. കഴിച്ചപ്പോൾ കാണാത്തൊരു പോയി കണ്ടേക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളെ കൊണ്ട് എത്ര പരമാവധി ഗ്ലൂ വാൾ ഇടാൻ പറ്റുമോ, കഴിച്ചാൽ അത്രയും സ്പീഡ് ഇടാനായിട്ട് ശ്രമിക്കുക. കഴിച്ചപ്പോൾ ബിഗിനേഴ്സിന് ചിലപ്പോൾ 800 ഗ്ലൂ വാൾ ഇടാനേ പറ്റത്തുള്ളൂ. കഴിച്ചപ്പോൾ നിങ്ങളെ കൊണ്ട് എങ്ങനെയാണോ പറ്റുന്നത് കഴിച്ചപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യാനായിട്ട് ചോദിച്ചു. ചിലവർക്ക് എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ പെട്ടെന്ന് ഗ്ലൂ വാൾ തീർന്നു പോകുന്നു, അതാണ് ചിലവരുടെ പ്രശ്നമെന്ന് വെച്ചപ്പം എഫിഷ്യൻ്റ് ആയിട്ട് നിങ്ങൾ
ഗ്ലൂ വാൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മൾ മരിക്കണോ വേണ്ട എന്ന് തീരുമാനിക്കുന്ന വരെ നമ്മുടെ ഇപ്പം ഗ്ലൂ വാളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പെട്ടെന്ന് ഗ്ലൂ വാൾ ഇടുക. എവിടെ നിന്നാണ് നമുക്ക് ഫയർ എന്ന് വരുന്നത്, എവിടെ നിന്നാണ് നമുക്ക് അടി വരുന്നത്, അവിടെ നിങ്ങൾ പെട്ടെന്ന് ഗ്ലൂ വാൾ ഇടുക, എന്നിട്ട് ഓടിപ്പോവുക. ഓടിപ്പോയിട്ട് പിന്നെ അവിടെ ഗ്ലൂ വാൾ ഇടുക. ഫയർ വരുമ്പം അന്നേരം നിങ്ങൾ ഗ്ലൂ വാൾ ഇടണം, എന്നിട്ട് നിങ്ങൾ ഗൺ ചേഞ്ച് ചെയ്തിട്ട് അടിക്കുക, എന്നിട്ട് അവിടെ പെട്ടെന്ന് ഗ്ലൂ വാൾ ഇടുക. സോ ഇത്രയേ ഉള്ളൂ നമ്മൾ ചെയ്യാന്ന് വെച്ചാൽ. ഓക്കെ, അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ ടിപ്പും കഴിഞ്ഞു. നാലാമത് നമ്മൾ പറയാൻ പോകുന്ന ടിപ്പ് എന്താ ചോദിച്ചാൽ, ഗൈസ് നിങ്ങളുടെ ഫയർ ബട്ടണി മാക്സിമം നിങ്ങൾ നോക്കുക. ഗൈസം ഫയർ ബട്ടണി എന്തിനാണ് അങ്ങനെ നോക്കുന്നതെന്ന് ചോദിച്ചാൽ, ഗൈസം മാക്സിമം ഹെഡ് ഷോട്ട് അടിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഡ്രാഗപ്പ് ഹെഡ് ഷോട്ട് ആയിരിക്കും ഏറ്റവും കൂടുതൽ എല്ലാവർക്കും നല്ല ദിവസം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ 95-100 ഇടയ്ക്ക് നിങ്ങളുടെ സെൻസിറ്റി ഇടാനായിട്ട് നോക്കുക. ഗൈസം 1GB 2GB റാമിൻ്റെ കാര്യമാണ് പറയുന്നത്. സോ ഇങ്ങനെ നിങ്ങൾ ഫയർ ബട്ടണി നോക്കി ഫയർ ചെയ്യുന്ന സമയത്ത് ഗൈസം നിങ്ങൾക്ക് പെട്ടെന്നായിരിക്കും ഹെഡ് ഷോട്ട് കയറുന്നത്. മാത്രമല്ല പിന്നീട് നിങ്ങൾക്ക് ഏത് വഴി ആൾക്കാർ വന്നാലും ഗൈസം ഹെഡ് ഷോട്ട് പെട്ടെന്ന് തന്നെ അടിക്കാനായിട്ട് പറ്റും. ഗൈസം വൺ ടാപ്പിന് ഞാൻ പ്രത്യേക ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കും. ഗൈസം M1887 വെച്ച് M1040 അങ്ങനെ വെച്ച് വൺ ടാപ്പ് അടിക്കുന്നതിനെ പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഗൈസം അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ഓക്കെ, അപ്പം നമ്മുടെ നാലാമത്തെ സ്റ്റെപ്പും കഴിഞ്ഞു. അഞ്ചാമത്തെ ടിപ്പ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ലാസ്റ്റ് ടിപ്പ് എന്താണെന്ന് ചോദിച്ചാൽ, ഗൈസം ആൾവേസ് പ്ലാൻ ഫോർ യുവർ ഫർദർ സ്റ്റെപ്പ്. നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ഒരു സ്ഥലത്ത് പോലും നിൽക്കരുത്. ഗൈസം അടുത്ത എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ അന്നേരം ഒന്ന് ആലോചിക്കുക. ഗൈസം ഒരിക്കലും എന്താണ് നിൽക്കരുതെന്ന് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഗൈസം വലിയ വലിയ പ്രോ പ്ലേസ് വരെ പറയുന്നത് അത് തന്നെയാണ്. സോ നിന്നാൽ ആരെങ്കിലും നിങ്ങളെ ഒന്ന് കൊല്ലും. ഗൈസം അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങൾ ഒരു സ്ഥലത്ത് നിൽക്കരുത്, എപ്പോഴും റൺ ചെയ്തുകൊണ്ടിരിക്കുക. സോ നിങ്ങൾ ഒരു സ്ഥലത്ത് നിൽക്കുക അല്ലെങ്കിൽ അനാവശ്യമായിട്ട് ലൂട്ട് ചെയ്യുന്ന സമയത്തായിരിക്കും ഗൈസം അടുത്ത ആൾ വന്ന് നിങ്ങളെ കൊല്ലുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ഒരു മിനിറ്റ് പോലും ഒരു സെക്കൻഡ് പോലും എവിടെ നിൽക്കരുത്. സോ നിങ്ങൾ എപ്പോഴും റൺ ചെയ്തുകൊണ്ടിരിക്കുക, എന്നിട്ട് നിങ്ങൾ അടുത്ത പ്ലാനിന് വേണ്ടി ആലോചിക്കുക. സോ ഒരാളെ നിങ്ങളെ അടിക്കാൻ വരുന്നെങ്കിൽ ഗൈസം അവനെ നിങ്ങൾ കൊന്നിട്ട് അടുത്ത ആളെ എങ്ങനെ കൊല്ലണമെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. സോ അടുത്ത ആളുടെ നീക്കം എവിടെയാണ്, അവൻ എവിടെയാണ് പൊസിഷൻ ചെയ്തേക്കുന്നത്, അവിടെ അവൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് നിങ്ങൾ നോക്കിയിട്ട് അടുത്ത അവനെ കൊല്ലാനുള്ള പ്ലാൻ നിങ്ങൾ നോക്കുക. സോ ഞാൻ ഈ പറഞ്ഞ 5 ടിപ്സ് നിങ്ങളുടെ ഗെയിം പ്ലേസിനകത്ത് നിങ്ങളൊന്ന് ആഡ് ചെയ്യും. ഞാൻ ഗ്യാരണ്ടി ചെയ്യുന്ന ഗൈസം നിങ്ങൾക്ക് നല്ലൊരു പ്രോ പ്ലെയർ ആയിട്ട് മാറാനായിട്ട് പറ്റും. സാറിന് ഞാൻ ഈ പറഞ്ഞ കുറച്ച് ടിപ്സ് നിങ്ങളെ ഒന്നുകൂടി ഞാൻ പറഞ്ഞു ഏൽപ്പിക്കാം. ഗൈസം ഒരിക്കലും നിങ്ങൾ പരിമിതികളിൽ ചിന്തിക്കരുത്. രണ്ടാമത് എന്താണെന്ന് പറഞ്ഞു വെച്ചാൽ, ബി കോൺഫിഡൻസ് ഓർ ബി പോസിറ്റീവ്. ഗൈസം ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ വെച്ചേക്കുക. ഗൈസം അഞ്ച് ടിപ്സ് എന്താണെന്ന് ചോദിച്ചാൽ, സോ മാക്സിമം നിങ്ങൾ ട്രെയിനിങ്ങോ അല്ലെങ്കിൽ ക്ലാഷ് കോഡോ കളിക്കുക. രണ്ടാമത്തെ മൂവ്മെൻറ്റ് സ്പീഡ് നിങ്ങൾ ഇൻക്രീസ് ചെയ്യുക. മൂന്നാമത് നിങ്ങൾ നേരെ ഗ്ലൂ വാൾ ഇടുക, ഫാസ്റ്റ് ഗ്ലൂ വാൾ ഇടുക. ഗൈസം നാലാമെന്താണെന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ, ഫോക്കസ് ഓൺ യുവർ ഫയർ ബട്ടൺ. നിങ്ങൾ ഫയർ ബട്ടണി ഫോക്കസ് ചെയ്ത് ഡ്രാഗപ്പ് ഹെഡ് ഷോട്ട് അടിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ അഞ്ചാമത് ഞാൻ ലാസ്റ്റ് എന്താണ് പറഞ്ഞു ചോദിച്ചാൽ, ഗൈസം അടുത്ത സ്റ്റെപ്പിനെ പറ്റി ചിന്തിക്കുക. സോ ഇത്രയും നിങ്ങൾ ഗെയിം പ്ലേ കണ്ടത് എൻ്റെ ഗെയിം പ്ലേ അല്ല. ഓക്കെ, അപ്പോൾ CNL ഗെയിം പ്ലേ ആണ്. സോ എൻ്റെ ഇത് സ്റ്റോറേജ് ഒട്ടും ഇല്ല. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റാതെ പോയത്. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഗെയിം പ്ലേ എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പം നമ്മുടെ വീഡിയോത്തിലേക്കുള്ള ദിവസം ഇതുവരെ നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്തിട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മസ്റ്റ് ആയിട്ട് ഒരു ബെൽ ബട്ടൺ ഓൺ ആക്കി വെച്ചേക്കും. ഗൈസം വീഡിയോ ഇഷ്ടമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് പോവാം. അപ്പം അടുത്തൊരു വീഡിയോ കൂടി കാണുന്നതായിരിക്കും. മിക്സ് മീൻസ് ഓൾക്കി മീൻ സൈനിങ് ഓഫ്. ബൈ ബൈ ഗൈസ്, ലവ് യു ആൾ, പീസ് ഔട്ട്. Yeah, let's go. I ain't the first with the curse, with the thirst that I wanna be better, not worse. Man, it hurts. I'm on this earth with my words, and I put them all together, insert, 'cause I wanna have worth. Working hella hard till they put me in the dirt.